ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्यदेवाय गो ब्राह्मण हिताय च जगद्हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। एल्ला सज्जनंगल्कुं विनीतमाय प्रणामं। भगवद्गीत नालाम अध्यायं अदिन्दे अवसानत्त भागं 34 श्लोकं तोट्ट वळरे सुंदरमाय ओरु संवादमा ഭഗവാന്റെയും അർജുനന്റെയും ഇടയ്ക്ക് നടക്കുന്നത് ഈ അധ്യായത്തിൽ. 4 34 ശ്ലോകം തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഒരു ശരിയായ തത്വദർശിയായ ഒരു ഗുരുവിനെ സമീപിച്ച് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ അതേപടി സ്വീകരിക്കുക, വിനയത്തോടും എളിമയോടും അദ്ദേഹത്തിനെ സേവിക്കുക എന്ന് പറയും. അപ്പം ഇവിടെ പെട്ടെന്ന് ഭഗവാൻ ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം പറയാൻ കാരണം എന്താ? ഇതിൻ്റെ മുമ്പത്തെ ഘട്ടത്തിൽ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം തേഹംസ വിജ്ഞാനം, പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനവും വേണം. സാക്ഷാത്കരിച്ച അറിവ് അതാണ് വിജ്ഞാനം, ഇത് രണ്ടും വേണം. നമുക്ക് നീന്തലൊക്കെ ക്ലാസ് റൂമിലിരുന്നോ പോസ്റ്റൽ മുഖാന്തരമോ പഠിക്കാൻ പറ്റുമോ? ക്ലാസ് റൂമിൽ പഠിപ്പിക്കുകയാണ്, എല്ലാവരും വലത്തേ കൈ 180 ഡിഗ്രിയിൽ ചുറ്റുക, ഇടത്തേ കൈ ചുറ്റുക, ഇങ്ങനെ നീന്തൽ പഠിക്കാൻ പറ്റും? ക്ലാസ് റൂമിലിരുന്നോ തപാൽ മുഖാന്തരമോ നമുക്ക് ഒരിക്കലും നീന്തൽ പഠിക്കാൻ പറ്റും. വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്തൽ പഠിക്കാൻ പറ്റും. അറിവുണ്ടാവും നമുക്ക്, പക്ഷേ അനുഭവ അറിവ്, അതായത് വിജ്ഞാനം, ജ്ഞാനത്തോടൊപ്പം വിജ്ഞാനം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യം പറഞ്ഞു. 1 വർഷമായിട്ട് ഒരു ഭക്തൻ സത്സംഗത്തിൽ പങ്കുകൊള്ളുക. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ശ്ലോകം എന്നാണോ? 4:34 4:34 ശ്ലോകം. അപ്പോൾ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന, 1 കൊല്ലമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾ പറഞ്ഞു, പ്രഭുജിയുടെ ക്ലാസ് ഞാൻ ഒന്നും മിസ് ചെയ്യാറില്ല, വളരെ ഉപയോഗമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ കുറേ സംസാരിച്ചു.
ഞാനും വലിയ സന്തോഷത്തിൽ നന്ദിയൊക്കെ രേഖപ്പെടുത്തിയിട്ട് സാർ എത്ര മാലയാണ് ജപിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഞാൻ ഇതുവരെ ജപം തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു വർഷമായി സത്സംഗം കേൾക്കുകയാണ്, പക്ഷെ എന്ത് തുടങ്ങിയിട്ടില്ല? ഞാൻ ജപം തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് അറിവ് ലഭിച്ചു, ജ്ഞാനം കിട്ടി, പക്ഷെ എന്തായി അദ്ദേഹത്തിന് അത് മാറ്റാൻ സാധിച്ചില്ല? വിജ്ഞാനമായി മാറ്റാൻ സാധിച്ചില്ല. ഭഗവാൻ എന്താ പറയുന്നത്? ജ്ഞാനം തേഹംസ വിജ്ഞാനം, ജ്ഞാനത്തോടൊപ്പം വിജ്ഞാനവും വേണം. അറിയുന്ന ഒരു അറിവും അനുഭവിച്ച് സാക്ഷാത്കരിച്ച അറിവ്. ഇപ്പോൾ ഈ സത്സംഗത്തിലൊക്കെ ഗീതയൊക്കെ പഠിച്ചിട്ട് നമ്മൾ സസ്യബുക്കായില്ല, നാമജപം തുടങ്ങിയില്ല, ഭഗവത്ഗീതയുടെ അമൂല്യമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയില്ല. പക്ഷേ പറയാണ്, എനിക്ക് ഈ 4-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം കാണാതെ അറിയാം, 12-ാം അധ്യായം മുഴുവനും കാണാപ്പാടവ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചു. എന്ത് ലഭിച്ചില്ല? വിജ്ഞാനം ലഭിച്ചില്ല. ഭക്തിയിൽ ജ്ഞാനത്തിന് എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം എന്തിനുണ്ട്? വിജ്ഞാനത്തിനുണ്ട്. ഒന്നും, അതായത് ഇതെല്ലാം ജീവിതത്തിൽ പകർത്തി അനുഭവിച്ചാൽ മാത്രമേ ഭഗവാനെ തിരിച്ചറിയാം. ഭഗവാൻ ഗീതയിൽ പറയുന്നു, എന്നെ ഭജിക്കൂ, എൻ്റെ നാമം ജപിക്കൂ. യജ്ഞാനാം ജപയജ്ഞോസ്മി, യാഗങ്ങളിൽ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്നത് ജപയജ്ഞമാണ് എന്ന് ഭഗവാൻ പറയും. അപ്പം ഗീത വായിച്ചിട്ട് ജപം ചെയ്തില്ലെങ്കിൽ വിജ്ഞാനമില്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഈ സൈൻ ബോർഡ് പോലെ. സൈൻ ബോർഡ് ഒരിക്കലും നാട്ടിൽ പോയില്ല. ഇപ്പം നമ്മൾ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ, കൊല്ലം എത്തിക്കഴിഞ്ഞാൽ എറണാകുളം 130 കിലോമീറ്റർ എന്നൊരു ബോർഡ് കാണും. ഈ ബോർഡ് എന്തെങ്കിലും എറണാകുളത്ത് പോവോ? ബോർഡ് ഒരിക്കലും പോവില്ല. എല്ലാവരുടെ പറയും, എറണാകുളം 130 കിലോമീറ്റർ, എറണാകുളം, ഈ ബോർഡ് ഒരിക്കലും പോവില്ല. അതേപോലെ എനിക്ക് ഗീതയൊക്കെ അറിയാം. എൻ്റെ വീട്ടിൽ 3 ഗീതയുണ്ട്, 4 ഗീതയുണ്ട്, 15-ാം അധ്യായം കാണാപ്പാടവാ എനിക്ക്, എനിക്കതറിയാം. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, പരിശീലിക്കുന്നുണ്ടോ? അതില്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, ജ്ഞാനം തേഹം സ വിജ്ഞാനം, ജ്ഞാനത്തോടൊപ്പം വിജ്ഞാനവും വേണം. ഇതാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഉടനെ അർജുനൻ ചോദിക്കുന്നു, ആ വിജ്ഞാനം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും? ആ വിജ്ഞാനത്തിനെ എങ്ങനെയാ നമുക്ക് പകർത്തിയെടുക്കുക, വളർത്തിയെടുക്കുക? അതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. അനുഭവിച്ച് തിരിച്ച് അറിഞ്ഞ ഒരു പരമ ഗുരുവിനെ സമീപിച്ച് വിനയത്തോടെ അദ്ദേഹത്തിനെ സേവിച്ച് അത് മനസ്സിലാക്കണം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷിയന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. അദ്ദേഹം തത്വദർശിയാ, പരമജ്ഞാന്യ, വിജ്ഞാനം നിറഞ്ഞ ഒരാളാ. അദ്ദേഹത്തിനെ കണ്ടറിഞ്ഞ് അദ്ദേഹത്തിനെ സേവിച്ച്, വിനയത്തോട് സേവിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ രഹസ്യം നമ്മൾ പകർത്തിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കാണണം. സദ്ഗുരു എന്നാ പറയുന്നു. അങ്ങനെ ഒരു സാത്വികനായ ഉയർന്ന ഒരു ആചാര്യൻ, അങ്ങനത്തെ ഒരു ഗുരുവിനെ നമ്മൾ കാണണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ആരും തെറ്റിദ്ധരിക്കരുത്, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ചില ആൾക്കാരെല്ലാം നമ്മൾ സാധാരണ ആൾക്കാരെ ഗുരു ഗുരു എന്നൊക്കെ വിളിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശബരിമല സീസൺ ആകുമ്പോൾ ഒരു നമ്മളെക്കാളും കൂടുതൽ മല ചവിട്ടിയിട്ടുള്ള ആൾക്കാർ, കൂടുതൽ മല കയറിയവരെ ഗുരു ഗുരുസ്വാമി എന്ന് വിളിക്കും. ഭയങ്കര അത്ഭുതം തോന്നും. ആ ഗുരുസ്വാമിയിൽ ചിലർ സിഗരറ്റ് വലിക്കും, ബീഡി വലിക്കും,
ചിലപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മലയിടുന്ന മാലയൊക്കെ ഊരിക്കഴിഞ്ഞാൽ പിന്നെ അവർ സാധാരണ ലൗകിക ജീവിതത്തിൽ തന്നെയാണ്. അവർക്കും സാധാരണ മനുഷ്യനും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇവരെല്ലാം ഗുരുക്കന്മാരാണോ സദ്ഗുരുവാണോ? ഇവർ നമ്മുടെ ആത്മീകത്തിൽ അല്ലെങ്കിൽ മതചടങ്ങുകളിൽ നമ്മളെ സീനിയർ അത്രയേ ഉള്ളൂ. സദ്ഗുരു ഇവിടെ ഇപ്പൊ ഗീതയിൽ പറയുന്ന സദ്ഗുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ആ ദൗത്യത്തിന് വേണ്ടി മുഴുവനും മാറ്റിവെച്ച ആൾക്കാരെ കുറിച്ചാ പറയുന്നു. ജീവിതം മുഴുവനും അതിനു വേണ്ടി മാറ്റിവെച്ച് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സദ്ഗുരുവിനെ കണ്ടെത്തി വിനയത്തോട് അദ്ദേഹത്തിനെ സേവിക്കണം, വിനയത്തോട് അദ്ദേഹത്തിനെ സേവിക്കണം. നല്ല ഒരു ഉദാഹരണം പറയാം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവിനെ കുറിച്ച് പറയാം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ പേര് ഈശ്വരപൂരി. അതായത് പല സമ്പ്രദായങ്ങളുണ്ട്. ഭാരതി, സരസ്വതി, തീർത്ഥ, ആനന്ദ, പുരി, ഭക്ത, ഇങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട്. ഇതെല്ലാം അംഗീകരിക്കപ്പെട്ട സമ്പ്രദായങ്ങളാണ്. ആനന്ദ സമ്പ്രദായം കേട്ടിട്ടുണ്ടാകും. കമലാനന്ദ, വിമലാനന്ദ, ശാശ്വതീകാനന്ദ, വിവേകാനന്ദ, ബ്രഹ്മാനന്ദ, ഇങ്ങനെയൊക്കെ കുറേ ആനന്ദ സമ്പ്രദായത്തിൽ വരുന്ന സ്വാമിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ. അതേപോലെ ഭാരതി, വിദ്യാഭാരതി, കേശവഭാരതി, ഭാരതി എന്ന് പറയുന്ന ഒരു സന്യാസി സമ്പ്രദായത്തിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. പിന്നെ തീർത്ഥ, ബ്രഹ്മാനന്ദ തീർത്ഥ, തീർത്ഥ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പിന്നെ സരസ്വതി, സത്യാനന്ദ സരസ്വതി, വിക്രമാനന്ദ സരസ്വതി, ഇങ്ങനെ കുറേ സരസ്വതി സമ്പ്രദായം. കറക്റ്റ്. ദയാനന്ദ സ്വാമി, ദയാനന്ദ സരസ്വതി, ഭാരതി എന്നൊരു ആധികാരികമായ സമ്പ്രദായമുണ്ട്. പിന്നെ സരസ്വതിയുണ്ട്, പൂരിയുണ്ട്, പിന്നെ പൂരി, പരമാനന്ദപൂരി, കേശവപൂരി, ഈശ്വരപൂരി. ഹരേ കൃഷ്ണ പ്രസ്ഥാനം വരുന്നത് ഭക്തി എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ കൂടെയാണ്. അതുകൊണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള സന്യാസിമാർക്കെല്ലാം ഭക്തി വികാസ സ്വാമി, ഭക്തി മാർഗ സ്വാമി, ഭക്തി ആനന്ദ സ്വാമി, ഇങ്ങനെ ഭക്തി എന്നുള്ള പേര് വരും. ഇതൊക്കെ ഓരോ സമ്പ്രദായം സ്കൂളുകളുടെ പേരാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ പേർ ഈശ്വരപുരി എന്നാണ്. ഈശ്വരപുരി അദ്ദേഹം മാധവേന്ദ്രപുരി എന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ്. പേരുകളൊക്കെ ചിലപ്പോൾ കൂടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാം. എന്നാലും മഹാപ്രഭുവിൻ്റെ ഗുരുവിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. മഹാപ്രഭുവിൻ്റെ ഗുരുവിൻ്റെ പേര് ഈശ്വരപുരി. അദ്ദേഹത്തിൻ്റെ ദൈവ സഹോദരൻ്റെ പേര് പരമാനന്ദപുരി, ഗുരുവിൻ്റെ പേര് മാധവേന്ദ്രപുരി. ഈ മൂന്ന് മാത്രം ഓർമ്മ വെച്ചാൽ മതി. ഗുരുവിൻ്റെ പേര് മാധവേന്ദ്രപുരി, അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാർ, ഒന്ന് ഈശ്വരപുരിയും ഇനിയൊന്ന് പരമാനന്ദപുരി. ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ സഹോദരന്മാർ എന്ന് പറയുന്നത് പോലെ ഒരു ഗുരുവിലിരുന്ന് ദീക്ഷയെടുത്ത രണ്ട് പേരെ ദൈവ സഹോദരന്മാർ എന്ന് പറയുന്നതാണ്. ഗോഡ് ബ്രദർ, ഗോഡ് സിസ്റ്റർ, ദൈവ സഹോദരനും ദൈവ സഹോദരിയും. ഒരു ഗുരുവിലിരുന്ന് ശിഷ്യത്വം എടുത്ത രണ്ട് പേരെ അങ്ങനെയാ വിളിക്കുക, ദൈവ സഹോദരൻ, ദൈവ സഹോദരി. ഒരു അമ്മയുടെ ഗർഭത്തിലിരുന്ന് ജനിച്ച രണ്ട് പേരെ സഹോദരൻ, സഹോദരി. മാധവേന്ദ്രപുരി എന്ന് പറയുന്ന പരമാചാര്യൻ, അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാർ ഈശ്വരപുരിയും പരമാനന്ദപുരിയും. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഈശ്വരപുരി ഒരു സാധാരണ മനുഷ്യനാണ്. പരമാനന്ദപുരി മഹാപണ്ഡിതനാണ്. ഇവർ രണ്ടുപേരും ശിഷ്യന്മാരാണ്.
ഈശ്വരപുരി സാധാരണ ഒരു ശിഷ്യനും പരമാനന്ദപുരി മഹാപണ്ഡിതനുമാണ്. അപ്പോൾ ഒരു ദിവസം ഗുരു മാധവേന്ദ്രപുരി കണ്ണും അടച്ച് ഇങ്ങനെ നാമം ചൊല്ലുകയാണ്. നാമം ചൊല്ലി നാമം ചൊല്ലി ഭഗവാന്റെ ലീലകളെ ധ്യാനിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായി. കണ്ണീന്ന് കണ്ണീരും ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഗോപസ്ത്രീകളുടെ നാമം ജപിക്കാൻ തുടങ്ങി, ഭക്തിയുടെ ലഹരിയിൽ. ഇപ്പോൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ വൃന്ദാവനവാസികളെല്ലാം രാധേ 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 എന്ന് പറയും. പക്ഷേ വേദങ്ങളിൽ എവിടെയും രാധയുടെ നാമം ജപിക്കാൻ പറഞ്ഞിട്ടില്ല. വേദങ്ങളെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതി സോടശകം നാംനാം കലികൽമശനാശനം നത്തഹപ്പറത്തറുപായത്തേ സർവവേദേഷു ദൃശ്യത്തെ. 16 അക്ഷരം കൊണ്ട നാമം ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വൃന്ദാവനവാസികൾ രാധേ 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 എന്ന് ജപിക്കും. ഇത് വേദത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ വൃന്ദാവനവാസികൾ വ്രജവാസികൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ആലോചിക്കൂ, വ്രജവാസികൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? എല്ലാവരും പറയുന്നു ശരി 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 എന്ന് തന്നെയാണ് എല്ലാവരും കറക്റ്റ് എന്നും പറയുന്നു. പക്ഷെ വേദത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഗോപികളുടെ പേര് ജപിക്കാനോ, അല്ലേ? എല്ലാവരും ആൻസർ ഒരേപോലെ ആൻസർ പറഞ്ഞു ശരിയാണ്. ഇത് വേദത്തിലില്ലെങ്കിലും പരിശുദ്ധ ഭക്തി കാരണം വ്രജവാസികൾ എന്ത് പറയുന്നു? അവർ രാധയുടെ രാധാദേവിയുടെ രാധാറാണിയുടെ നാമം ജപിക്കുന്നു. ഇത് തെറ്റില്ല. പക്ഷെ വേദത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാൾ എന്ത് പറയും? നിങ്ങളെല്ലാവരും രാധയുടെ നാമം ജപിക്കുന്നു, ഇത് ഏത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കും. ഇത് തന്നെയാണ് പരമാനന്ദപുരി ചെയ്തത്. ചെന്ന് നോക്കിയപ്പോൾ തൻ്റെ ഗുരുദേവൻ ഭക്തിയുടെ ലഹരിയിൽ മാധവേന്ദ്രപുരി ആദ്യം കൃഷ്ണൻ്റെ നാമം ജപിച്ച് തുടങ്ങിയെങ്കിലും ഭക്തിയുടെ ആഴത്തിൽ പോയി കൃഷ്ണൻ്റെ ലീലകളെ സ്മരിച്ചുകൊണ്ട് കണ്ണീരും ചൊരിഞ്ഞ് രോമാഞ്ചമുണ്ടായി ശരീരം നടുങ്ങിക്കൊണ്ട് അദ്ദേഹം ഗോപസ്ത്രീകളുടെ നാമം ചൊല്ലി ഇങ്ങനെ കരയുക. പണ്ഡിതനായ പരമാനന്ദപുരി വന്നു. ഗുരുദേവ അങ്ങ് എന്താ ചെയ്യുന്നത്? മൊത്തത്തിൽ തെറ്റാണ്, എല്ലാം തെറ്റാണ്. നാമം ജപിച്ചാൽ ആഹ്ലാദം വേണം ഉണ്ടാകാൻ. നാമം ജപിച്ചാൽ ഭക്തന്മാർക്ക് ആനന്ദം, കാരണം ഭഗവാൻ സച്ചിദാനന്ദം, സച്ചിദാനന്ദ സ്വരൂപൻ. നാമം ജപിച്ചാൽ ആനന്ദാംബുധി വർദ്ധനം പ്രതിപദം, ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമുക്ക് ആനന്ദം വേണം ഉണ്ടാകാൻ. അങ്ങ് കരയുന്നു. അപ്പോൾ ജപത്തിൽ എന്തോ കുഴപ്പമുണ്ട്, ഗുരുദേവ അങ്ങ് ജപിക്കുന്നതിൽ എന്തോ തെറ്റുണ്ട്, എന്തിനാ അങ്ങ് കരയുന്നത്? പിന്നെ രണ്ടാമത്തെ കാര്യം, കൃഷ്ണനാമം ജപിക്കാനാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, അങ്ങ് ഗോപികമാരുടെ നാമം ജപിക്കുന്നു, ഇത് ഏത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തൻ്റെ ഗുരുവിനെ തിരുത്താൻ ശ്രമിച്ചു. അത്രയും ആനന്ദ ലഹരിയിൽ ഭക്തിയുടെ രസത്തിൽ ആറാടിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരുന്ന മാധവേന്ദ്രപുരിക്ക് ഈ പരമാനന്ദപുരി ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു 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 നീരസമുണ്ടാക്കി, അല്ലേ? നമ്മൾ എന്തെങ്കിലും ആസ്വദിച്ച് സ്വാധീനിച്ച് ഒരു ആഴത്തിൽ ചിന്തിച്ചു കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സം വന്നാൽ നമുക്കൊരു ഒരു ഒരു നീരസം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് മാധവേന്ദ്രപുരി എന്ന് പറയുന്ന പരമഗുരുവിന് ഒരു നീരസമായി. ഗുരു മനസ്സുകൊണ്ട് നീ ഇങ്ങ് പോയെവിടെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറിത്ത എന്ന് പറഞ്ഞു. അതോടെ പരമാനന്ദപുരിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭക്തി നഷ്ടമായി. അതിനുശേഷം അദ്ദേഹം, ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഒരു ഡ്രൈ ഫിലോസഫറായി മാറി. വെറുതെ തർക്കിക്കുക എല്ലാവരുടെടുത്തും, അങ്ങനെയും ചിലരുണ്ട് എപ്പോഴും, അങ്ങനത്തെ ഒരു 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 എന്താ പറയുക,
ഒരു രസമില്ലാത്ത ഒരു ഒരു വെറും ഊഹാപോഹ ചർച്ചകൾ ചെയ്യുന്ന ഒരാളായി മാറിപ്പോയി ആ പരമാനന്ദപുരി. ഗുരുവിൻ്റെ അപ്രീതി സമ്പാദിച്ചു അദ്ദേഹം. ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൻ്റെ നീരസം സമ്പാദിച്ചു. ഇത് പരമാനന്ദപുരി. ഇനിയൊരു വശത്തിൽ ഈശ്വരപുരി, ഇനിയൊരു ശിഷ്യനുണ്ട്. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യമൊന്നുമില്ല. പരമാനന്ദപുരി പോലെ ഒരു പാണ്ഡിത്യമൊന്നുമില്ല. അദ്ദേഹം തൻ്റെ ഗുരുവായ ഈശ്വരപുരി വയ്യാണ്ടായപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹമെല്ലാം തടവി കൊടുക്കുക, വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുക. കിടപ്പിലായപ്പോൾ, വയ്യാണ്ടായപ്പോൾ ഗുരു അഥവാ ഛർദ്ദിച്ചാൽ അതെല്ലാം വൃത്തിയാക്കുക, ഗുരുദേവനെ കുളിപ്പിക്കുക, മലമൂത്രാദികൾ വിസർജനം ചെയ്ത് വൃത്തിയാക്കുക. നമുക്കറിയാമല്ലോ, ആൾക്കാർ തീരെ ഒരു പ്രായം കഴിയുമ്പോൾ അവരും കൊച്ചുകുട്ടികളെ പോലെ മാറിപ്പോകും. ജീവിതമേ ഒരു ഒരു എന്താ പറയുക, ഉപനിഷത്തിൽ പറയുന്നു ഒരു ഊഞ്ഞാലിനെ പോലെയാണ്. ഊഞ്ഞാൽ കണ്ടിട്ടില്ലേ, നമ്മൾ തള്ളിയിട്ടാൽ ആ വേഗമനുസരിച്ച് എത്ര ദൂരം പോയാൽ അവസാനം എന്ത് ചെയ്യും, തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വരും. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതം. ജനിച്ച ഉടനെ നമുക്ക് നടക്കാനറിയില്ല, കമർന്ന് വീഴാനറിയില്ല, എണീറ്റ് ഇരിക്കാനറിയില്ല, പിന്നെ ഓട്ടമായി ചാട്ടമായി ഭരണമായി ആൾക്കാരെല്ലാം ഭരിക്കലായി വഴക്കുകളായി, പിന്നെ ഒരു 80 കഴിയുമ്പോൾ വീണ്ടും എണീക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കടക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ഊഞ്ഞാലിനെ പോലെയാണ് ഈ പ്രകൃതി തന്നെ. എല്ലാം തുടങ്ങിയ സ്ഥലത്ത് അവസാനിക്കും. ആദി അന്ത എവിടെ തുടങ്ങിയോ അതുവരെ തന്നെ. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. തുടങ്ങിയ സ്ഥലത്ത് ഈ ശരീരം തന്നെ മണ്ണിലിരുന്നുണ്ടായി വീണ്ടും മണ്ണിലേക്ക് പോകുന്നു. എല്ലാം ബന്ധങ്ങൾ ഉണ്ടാകും, പിന്നെ ബന്ധങ്ങൾ വേർപിരിയും. ഈ ലൈഫിൽ നമുക്ക് എന്തെല്ലാം മാർഗത്തിൽ വഴിയേ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായോ അതെല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളെ വിട്ട് പൊക്കോളും. വിഷമമുള്ള കാര്യമാണ്, പക്ഷെ അതാണ് സത്യം. എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? എല്ലാം വരും, എല്ലാം പോകും. സൗന്ദര്യം വരും, സൗന്ദര്യം പോകും. ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച ലതാ മങ്കേഷ്കർ 2-3 മുമ്പേ ആ വലിയ പ്രസിദ്ധമായ ഒരു കാലത്തിൽ എല്ലാ മനസ്സിനെയും ആകർഷിച്ച എത്രയോ പാട്രിയോട്ടിക് സോങ് ഒക്കെ പാടിയ അവർ ശരീരം ഉപേക്ഷിച്ചു മരിച്ചു. കുറേ പേർക്ക് അതിൽ ദുഃഖമുണ്ടായി. പക്ഷേ അവരുടെ അവസാനത്തെ ആ ഫോട്ടോയൊക്കെ കണ്ടോ, 92 മുഖമെല്ലാം കറുത്ത് ചുരുങ്ങി ചുളുങ്ങി മരണം എന്ന് പറയുന്ന ഒരു നഗ്ന സത്യം എല്ലാവർക്കും സമ്മതിച്ചേ മതിയാകും. എല്ലാം നമ്മൾ സമ്മതിച്ചേ മതിയാകും. എന്തെല്ലാം ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായോ അതെല്ലാം ഈ മരണം വന്ന് ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുപോകും. ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇതാണ് കാലത്തിൻ്റെ സത്യം. മാധവേന്ദ്രപുരി അവസാനം കിടക്കുമ്പോൾ ഈശ്വരപുരിയ സർവത്ര സഹായവും ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിനെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, മലമൂത്രാദികൾ വിസർജിച്ചാൽ അതിനെ വൃത്തിയാക്കുക, എല്ലാം ചെയ്യും. കിടക്കയിൽ കിടന്നുകൊണ്ട് മാധവേന്ദ്രപുരി തൻ്റെ ശിഷ്യനായ ഈശ്വരപുരിയെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി. എന്തായി? മാധവേന്ദ്രപുരിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഭക്തിയുടെ പ്രേമ ഭണ്ഡാരം അങ്ങനെ തൻ്റെ ശിഷ്യനായ ഈശ്വരപുരിയുടെ ഹൃദയത്തിലോട്ട് മാറി. അന്ന് മുതൽ ഈശ്വരപുരി നാമം ജപിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് കണ്ണീര് വരും. ഭക്തിരസം, ഭക്തിയുടെ ആഴത്തിൽ അദ്ദേഹം ആറാടാൻ തുടങ്ങി. ഇതാണ് രണ്ട് ശിഷ്യന്മാരുടെ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഈശ്വരപുരി, ഇനിയൊന്ന് പരമാനന്ദപുരി. പരമാനന്ദപുരി ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം ശരിയായ കാര്യമാണ്, പക്ഷേ ഗുരുവിൻ്റെ അപ്രീതി സമ്പാദിച്ചു. ഒരു പാണ്ഡിത്യവും ഇല്ലാത്ത ഈശ്വരപുരി ഗുരുവിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, ഗുരുവിൻ്റെ പ്രീതി സമ്പാദിച്ചു. ഏത് ശിഷ്യനാ ശരിയായ മാർഗത്തിൽ സഞ്ചരിച്ചത്?
ഈശ്വരപുരിയാണോ പരമാനന്ദപുരിയാണോ? ഈശ്വരപുരിയാണ് ശരിയായ മാർഗത്തിൽ സഞ്ചരിച്ചത്. കാരണം ആ ഗുരുവിനാണ് വിജ്ഞാനമുള്ളത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, ജ്ഞാനിന തത്വദർശിനഹ, യഥാർത്ഥ ജ്ഞാനി. യഥാർത്ഥ ജ്ഞാനി ആരാണ്? വിജ്ഞാനമുള്ള ഒരു ജ്ഞാനി. ഇപ്പോൾ നമ്മളെല്ലാവരും പുസ്തകം വായിച്ച് ചൊവ്വാഗ്രഹമുണ്ട്, ശനിഗ്രഹമുണ്ട്, വ്യാഴനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജൂപ്പിറ്റർ, യുറേനസ്, സാറ്റേൺ, പ്ലൂട്ടോ ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ആരെങ്കിലും പോയി യാത്ര ചെയ്തിട്ടാണ് വന്ന് നോക്കിയിരിക്കുന്നത്? ഓ, കഴിഞ്ഞ ആഴ്ച ഞാൻ ജൂപ്പിറ്ററിൽ പോയായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച ഞാൻ സാറ്റേണിൽ പോയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോവാൻ സാധിക്കില്ല. കാരണം ഈ ജൂപ്പിറ്ററിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, അത് കണക്ക് ഞാൻ നോക്കി, 243 × 10⁻¹⁷ ലൈറ്റ് ഇയേഴ്സ് എടുക്കും അത്ര. എന്ന് വെച്ചാൽ അതൊരു നീണ്ട ദൈർഘ്യം. 243 × 10⁻¹⁷ എന്ന് വെച്ചാൽ എത്ര വർഷമായി എനിക്കറിഞ്ഞൂടെ കണക്ക്. എത്രയോ ദശലക്ഷം കോടാനുകോടി വർഷങ്ങളായി. നമ്മളൊരു റോക്കറ്റിൽ കയറി ഇരുന്നാലേ 70 വയസ്സിൽ ചത്തുപോകും. ഇത്രയും വർഷം ആരാ യാത്ര ചെയ്യാൻ പോകുന്നത്? എന്നാലും തിരിച്ചു വന്നാൽ ചൊവ്വയുണ്ടാ? എൻ്റെ എനിക്ക് ശനിയുടെ അപഹാരമാണ്. ശനി കണ്ടിട്ടുണ്ടോ? ചൊവ്വയെ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മൾ അങ്ങനെയും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാ? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശ്വസിക്കുന്നു, അന്വേഷിക്കാൻ പോകുന്നില്ല. അതേപോലെ വിജ്ഞാനം, വിജ്ഞാനം തിരിച്ചറിഞ്ഞ്, അനുഭവിച്ച്, സാക്ഷാത്കരിച്ച ഒരു ആത്മീക ഗുരുവിനെ സേവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭക്തി, അങ്ങനെയേ ഭക്തൻ. എങ്ങനെയാണോ മരണക്കിടക്കയിൽ കിടന്ന മാധവേന്ദ്രപുരിയുടെ ഹൃദയത്തിലുള്ള ഭക്തി ഈശ്വരപുരിയുടെ ഹൃദയത്തിൽ പകർന്നത്, ഒന്നും ചെയ്യാതെ കിട്ടി, എളുപ്പം ഗുരുവിനെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഒരു സദ്ഗുരുവിനെ തിരിച്ചറിഞ്ഞ് കണ്ട് അദ്ദേഹത്തിനെ സേവിച്ച് പ്രീതിപ്പെടുത്തിയാൽ അവർ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദം, ഭക്തി നമുക്ക് പകർന്നിട്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രക്ഷേന സേവയ ഉപദേക്ഷ്യത്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വത. അങ്ങനത്തെ ഗുരു പലപ്പോഴും കേരളത്തിൽ ഈ ഗുരു എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുകയാണ്. ആര് ഗുരു? ആരെല്ലാം കാവ്യ വസ്ത്രം ഉടുത്തിരിക്കുന്നു അവരെല്ലാം ഗുരു. വലിയ ദാടിയുള്ളത് ഗുരു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചില സങ്കല്പം. അതെ, ഓ അദ്ദേഹം മഹാസിദ്ധനാ, ഒരു ഗുരുവാ. എന്താ, അദ്ദേഹം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചോറ് കഴിക്കില്ല, ഇതൊക്കെയാണ് നിയമം. ഓ അദ്ദേഹം ചെരുപ്പിടാതെയാ നടക്കുന്നു. ഇതൊന്നുമല്ല. ഈശ്വരജ്ഞാനം ഹൃദയത്തിൽ ചുമർന്ന് നടക്കുന്ന ഒരാൾ അദ്ദേഹത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് നടക്കും. അർജുന, ആർക്ക് വേണമെങ്കിലും ആ ഉയരാൻ സാധിക്കും. അർജുനൻ ചോദിക്കുന്നു, ആർക്ക് വേണമെങ്കിലും ഉയരാൻ പറ്റുമോ? ഏത് മനുഷ്യന് വേണമെങ്കിലും ഉയരാൻ സാധിക്കുമോ? ഭഗവാൻ പറഞ്ഞു, അതേ. 36-ാമത്തെ ശ്ലോകം മറുപടി പറയാ ഭഗവാൻ. അപിച്ഛേദസി പാപേഭ്യ, വലിയ പാപിയാണെങ്കിലും ശരി, സർവേഭ്യ പാപകൃത്തമഹ, ഏറ്റവും അധപ്പതിച്ച പാപം ചെയ്തവനാണെങ്കിലും ശരി, സർവം ജ്ഞാനപ്ലവേനൈവ വിവൃജിനം സന്തരിഷ്യസി, ഈ ജ്ഞാനം ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് ഈ ജ്ഞാനമാകുന്ന പടകിൽ കയറിക്കഴിഞ്ഞാൽ ഈ വിഷമാകുന്ന സംസാരത്തിനെ കടക്കാൻ സാധിക്കും. ഏത് പാപിക്കും ഭഗവത്ഗീത ജ്ഞാനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിക്കും, എത്ര വലിയ പാപിയാണെങ്കിലും ശരി. അപിച്ഛേദസി പാപേഭ്യ, ഏറ്റവും ഉയർന്ന പാപം, സർവേഭ്യ പ്രാവകൃത്തമഹ, വളരെ ലോവസ്റ്റ്. മത്സ്യമാംസങ്ങൾ കഴിച്ചത്, ലഹരി ഉപയോഗിച്ചത്, കൊള്ളരുതായ്മകൾ ചെയ്തത്, എത്ര ഉദാഹരണമുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ഇങ്ങനെ പാപികളെല്ലാം രക്ഷപ്പെട്ടത്. രത്നാകരൻ, വാൽമീകി മുനി വലിയ പാപിയായിരുന്നു. ഭാഗവതത്തിൽ മൃഗാരി എന്ന ഒരു കാട്ടാളൻ്റെ കഥ പറയുന്നു. മൃഗങ്ങളെ പകുതി കൊന്ന്
അത് വേദനയിൽ പിടയ്ക്കുന്നത് കണ്ട് അട്ടഹസിച്ചിരിക്കുന്ന ഒരു ക്രൂരൻ മൃഗാരി. ആ മൃഗാരി രക്ഷപ്പെട്ടില്ലേ? ഒരാൾ പറയണ, അപ്പ സമാധാനമായപ്പോൾ ഞാനും രക്ഷപ്പെടും. എല്ലാവരും രക്ഷപ്പെടും, ഒരു സംശയവും വേണ്ട. അജാമിളൻ രക്ഷപ്പെട്ടു. എന്ത് തെറ്റ് ചെയ്താലും ശരി, ഇനി ചെയ്യാതിരുന്നാൽ മതി. ദുന്ദുകാരി രക്ഷപ്പെട്ടു, കറക്റ്റ്. എല്ലാവരും അപിച്ചേ തസിപ്പ്, ഏറ്റവും വലിയ പാപം ചെയ്താലും, പാപകൃത്തമഹ ഉള്ള സർവത്ര സർവേഭ്യ, എന്ത് ചെയ്താലും ശരി. ജഗായി മതായി, എല്ലാവരും. ഈ ജ്ഞാനം, ഭഗവത്ഗീതാ ജ്ഞാനം ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും. ജ്ഞാനപ്ലവേനൈവ വിഷമാകുന്ന കടലിനെ ഇവർക്ക് കടക്കാൻ സാധിക്കും. ഈ തോണിയിൽ കയറി കടക്കാൻ സാധിക്കും. എന്നിട്ടും അർജുനന് സംശയം. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഉറപ്പാണ് ഈ പറയുന്നത്? എത്ര പാപം ചെയ്താലും ഈ ജ്ഞാനത്തിൽ കൂടെ. എന്താണ് ജ്ഞാനം? ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ നാമം നിരന്തരം ജപിക്കണം. ഈ ജ്ഞാനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും? ഒരു കുട്ടി സംശയം അർജുനൻ. ഭഗവാൻ പറഞ്ഞു, യഥൈതാംസി സമിതോ അഗ്നിഭസ്മകൃത്. ഇതാണ് വണ്ടർഫുൾ എക്സാമ്പിൾ, ഉത്തമമായ ഒരു മനോഹരമായ ഒരു ഉദാഹരണം. അഗ്നി എങ്ങനെയാണോ സർവത്ര സാധനങ്ങളെ ഭസ്മമാക്കുന്നത്, അതുപോലെ ഈ ജ്ഞാനം ഏത് പാപത്തിനെയും ഭസ്മമാക്കും. വെള്ളം ഒഴിയെ തീയിൽ ഏത് കൊണ്ടുപോയിട്ടാലും ഭസ്മമാവും. തീയിലിട്ടാൽ ഭസ്മമാവാത്ത ഏതെങ്കിലും സാധനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? വെള്ളമൊഴിയെ തീയിൽ എതിനെ കൊണ്ടുപോയിട്ടാലും ഭസ്മമാകും. തീ എങ്ങനെയാണോ സമിതോ അഗ്നീർ ഭസ്മകൃത്, എന്തുകൊണ്ടുപോയിട്ടാലും. ഇരുമ്പിനെ ഭസ്മമാക്കില്ലേ? ഇരുമ്പിനെയും ഭസ്മമാക്കും. കുറേ കഴിയുമ്പോൾ ആ ഇരുമ്പ് എന്താകും? ഉരുകി വെള്ളമായി. എല്ലാം തീ കത്തിക്കാതെ ഭസ്മമാക്കാത്ത വസ്തുക്കളെയല്ല. എല്ലാത്തിനെയും അഗ്നി ഭസ്മമാക്കുന്ന പോലെ ഈ ഭഗവത്ഗീത ജ്ഞാനം ഏത് പാപം, അർജുന നിനക്ക് സംശയമേ വേണ്ട, ഏത് പാപം ചെയ്താളെയും ശുദ്ധമാക്കും. ഇതൊരു നമുക്കൊരു സമാധാനമാണ്. നമ്മൾ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിരുന്നാലും ഒരു ശരിയായ ഗീതാജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും മുൻജന്മങ്ങളിൽ ചെയ്ത സർവതും ഭസ്മമാക്കും. നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ തെറ്റേ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റ് ആവുന്നത്? നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ലോകം അറിയാതെ മറയ്ക്കാൻ പഠിച്ചവൻ ഗ്രേറ്റ്, അത്രയേ ഉള്ളൂ. എല്ലാവരും തെറ്റ് ചെയ്യും, പക്ഷെ ചിലരത് ലോകത്തിൻ്റെ കാഴ്ചയിലിരുന്ന് മറയ്ക്കാൻ മിടുക്കരാണ്. അപ്പോൾ ഭഗവത്ഗീത ജ്ഞാനം സ്വീകരിക്കണം. എന്തൊക്കെയാണ് ജ്ഞാനം? ശ്രീകൃഷ്ണ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപൻ പരമദിവ്യോത്തമ പുരുഷൻ. ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, കലികാലത്തിൽ അദ്ദേഹത്തിന് എത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം നാമജപം. അതിൽ ഒരു സംശയവും പാടില്ല. പിന്നെ ഇതെല്ലാം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചേ മതിയാകും. ഇപ്പം തന്നെ നമ്മളെല്ലാവരും സ്വാമി പ്രഭുപാദറിനെ ഒരു ശിക്ഷാഗുരുവായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാ? നമ്മൾ വായിക്കുന്നത് മുഴുവനും അദ്ദേഹത്തിൻ്റെ പുസ്തകം അല്ലേ? ഈ ചിത്രം കണ്ടിട്ടില്ലേ? 1977 വൃന്ദാവനത്തിൽ വച്ച് നവംബർ മാസം 14 അഭയചരൺ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ അവർ സമാധിയായി 1977. എന്നാലും 50 വർഷമായി ഇന്നും നമ്മൾ അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുകയാണ്. അപ്പം അദ്ദേഹം നമ്മുടെ ഒരു ശിക്ഷാഗുരുവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഗുരുക്കന്മാരെ തിരിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് അവരെ സേവിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അഗ്നി എങ്ങനെയാണോ ഭസ്മീകരിക്കുന്നത്, അതുപോലെ അർജുന സർവത്ര പാപവും ഭസ്മമാകും.
അപ്പം എന്താ നമുക്ക് യോഗ്യത? എന്ത് ചെയ്താലും ഭസ്മമാകും. അടുത്തത് അർജുനൻ്റെ ചോദ്യം. ഭഗവാൻ പറയുന്നു, അർജുന എന്താ പ്രശ്നം? ശ്രദ്ധവാൽ ലഭതേ ജ്ഞാനം, അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ചെറിയ അളവെങ്കിലും ഒന്ന് വിശ്വാസം വെച്ച് പുലർത്തിയാൽ മതി. സംശയാത്മാ വിനശ്യതി, സംശയിക്കുന്നവർ. എങ്ങനെയാ ശങ്കരാചാര്യർ പറയുന്ന ഏറ്റവും ഉയർന്ന ഉദാഹരണം എന്ന് പറയുന്നത്? എങ്ങനെയാണോ മാതാപിതാക്കളെ നമ്മൾ കണ്ണും അടച്ച് വിശ്വസിക്കുന്നത്, അമ്മ വന്ന് കുട്ടിയെടുത്ത് പറയാ, ഇതാണ് മോനെ നിൻ്റെ അച്ഛൻ. ആ കുഞ്ഞു ചോദിക്കുക, അമ്മ എനിക്ക് എന്തെങ്കിലും ഐ ഡി പ്രൂഫ് താ എന്നൊക്കെ ചോദിക്കുമോ? ഒന്നുമില്ല. അമ്മ പഠിപ്പിച്ചു കൊടുക്കാണ്, കുഞ്ഞേ ഇത് വന്ന് ആപ്പിളാണ്. അമ്മ ഇതിനെന്താ തെളിവ്? ഒരു തെളിവും ഇല്ല. അമ്മ പഠിപ്പിച്ചു കൊടുക്കാണ്, നീ ഈ ഡ്രസ്സ് ഇടണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, വലിയവരെ കണ്ടാൽ ഇത്, കുഞ്ഞുനാളിലെല്ലാം അമ്മ പഠിപ്പിച്ചു. ഒന്നും ചോദ്യം ചെയ്യാതെ വേദപ്രമാണം, ഭഗവത്ഗീതയും ഭാഗവതവും അച്ഛനും അമ്മയും ഒരു കുഞ്ഞിന് പറഞ്ഞു തരുന്നത് പോലെ പരമസത്യമാണ്. ഒരു സംശയവുമില്ലാതെ നമ്മളത് ഏൽക്കണം. എന്നിട്ടും ഭഗവാൻ പറയുന്നു, പൂർണ്ണ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ശ്രദ്ധവാൽ അല്പം ഒരു വിശ്വാസമുണ്ടെങ്കിലും മതി അർജുന, നീ ഉയർന്നു വരും. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഒന്നും കൂടെ നോക്കാം. ജ്ഞാനം എന്ന് പറയുന്നത് രണ്ട് കാര്യം, ജ്ഞാനം ദേഹം സ വിജ്ഞാനം, രണ്ടും വേണം. അറിഞ്ഞതും ഉണർന്നതും. ആ വിജ്ഞാനം എങ്ങനെ ലഭിക്കും? ഒരു ആധ്യാത്മിക സദ്ഗുരു ഉണ്ടെങ്കിൽ ലഭിക്കും. അർജുനൻ ചോദിച്ചു, ഉറപ്പാണോ? അതേ അർജുന, ഈ ഇങ്ങനെ ഒരു ജ്ഞാനം സ്വീകരിച്ചാൽ നീ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടും. വീണ്ടും അർജുനൻ ചോദിക്കുന്നു, ഉറപ്പാണോ? അതേ, അഗ്നി എങ്ങനെയാണോ വസ്തുക്കളെ ഭസ്മമാക്കുന്നത്, അതുപോലെ നീ ചെയ്ത അത്ര പാപത്തിനെയും ഈ ഭഗവത്ഗീത ജ്ഞാനം ഭസ്മമാക്കും. പക്ഷേ വേണ്ടത് അല്പം വിശ്വാസം, ഇത് മാത്രം ഉണ്ടെങ്കിൽ എല്ലാം കടക്കാം. അതിസുന്ദരമായി ഇത് ഉപദേശിച്ച് ഇവിടെ വെച്ച് നാലാം അധ്യായം അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ അഞ്ചാം അധ്യായത്തിലോട്ടാണ് കടക്കുന്നത്. പക്ഷേ ഇന്ന് കുറച്ചൊരു ചെറിയ അത്യാവശ്യമുള്ളത് കൊണ്ട് ഒന്ന് നേരത്തെ തന്നെ എത്താം. കുറേ പേര് ഈ ഗുരുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഗുരുവിനെ സ്വീകരിക്കാം. ആ ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതായി ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില രണ്ട് മാല നാല് മാല അങ്ങനെയൊക്കെ ജപിക്കുന്നവരായിരിക്കും. ക്രമേണ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂട്ടി ഒരു ദിവസം 16 മാല മുടങ്ങാത്ത ഒരവസ്ഥയിലോട്ട് എത്തണം. അത് കുറച്ച് സമയമെടുക്കും. 16 മാല ദിവസവും ജപിക്കാൻ 2 മണിക്കൂർ സമയം വേണം. 16 മാല മുടങ്ങാതെ ജപിക്കുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ ഉയരണം. അത് കഴിഞ്ഞ് പൂർണ്ണ സസ്യബുക്കായി നിയമങ്ങളെല്ലാം പാലിച്ച് ഈ ആചാരം 2 കൊല്ലം നമ്മൾ കൃത്യമായി മുടങ്ങാതെ ചെയ്യുമ്പോൾ ഗുരുവിനെ സ്വീകരിക്കാം. കാരണം ഇതൊരു ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗുരുവിനെ സ്വീകരിക്കുന്ന നേരത്ത് ആ നിമിഷം വരെ നമ്മൾ ചെയ്ത പാപപുണ്യങ്ങളെ ഗുരു തൻ്റെ ആധ്യാത്മിക ശക്തി കൊണ്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഗുരുവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ നാമജപം മുടക്കുക, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യുക. അപ്പം നമ്മളെ ബാധിക്കില്ല. അത് ആരെയാ ബാധിക്കുന്നത്? ഗുരുവിനെ ബാധിക്കും. അപ്പം ചിലർ വിചാരിക്കുക, അത് കൊള്ളാമല്ലോ, അപ്പം ഗുരുവിനെ സ്വീകരിച്ചാൽ കൊള്ളാം. അങ്ങനെയല്ല. ഉപനിഷത്തിൽ നല്ല ഒരു ഉദാഹരണം പറയുന്നു. ഒരു ഗുരുവും ശിഷ്യനും നടന്നു പോകുമ്പോൾ തെരുവിൻ്റെ ഓരത്തിൽ ഒരു മലമ്പാമ്പിരിക്കുന്നു. അത് ജീവനോട് അനങ്ങാൻ പറ്റാതെ എന്തോ ഒരു ജീവിയെ വിഴുങ്ങി. മലമ്പാമ്പ് കണ്ടിട്ടില്ലേ, ഈ പൈത്തൺ? അതെന്തെയും, വലിയ ഒരു പശുക്കുട്ടിയോ ആട്ടുംകുട്ടിയോ എന്തെങ്കിലും എടുത്ത് തിന്ന് വിഴുങ്ങിയാൽ അത് ദഹിക്കാൻ അതിന് കുറേ ദിവസം എടുക്കും. അത്രയും 2 ആഴ്ച ഇത് അനങ്ങാതെ കിടക്കും. അങ്ങനെ കിടക്കുന്ന ഒരു മലമ്പാമ്പിനെ 100 കണക്കിൽ ഉറുമ്പുകൾ തിന്നുകൊണ്ടിരിക്കുക. ആ പാമ്പിനെ അതിനനങ്ങാൻ പറ്റുന്നില്ല.
അപ്പോൾ ഗുരു ശിഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കണ്ടിട്ട് നിനക്ക് എന്താ മനസ്സിലാവുന്നത്? ഉപനിഷത്തിലുള്ള ഒരു ഉദാഹരണമാണ്. ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവ എനിക്കൊന്നും മനസ്സിലായില്ല. ഗുരുദേവൻ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഈ മലമ്പാമ്പ് അയോഗ്യനായ ഒരു ഗുരുവും ഉറുമ്പുകൾ അയോഗ്യന്മാരായ ശിഷ്യന്മാരുമായിരുന്നു. അവരെ ചെയ്ത കൂട്ടിയ പാപം ഈ ജന്മത്തിൽ പാമ്പായും ഉറുമ്പായും ജനിച്ച് പാമ്പ് ആരെയോ വിഴുങ്ങിയിട്ട് അവിടെ കിടക്കുന്നു, ജീവനോട് അതിനെ ഉറുമ്പുകൾ വിഴുങ്ങുന്നു. ഗുരുവിനാ ശിക്ഷ കിട്ടും. നിങ്ങൾ കുട്ടിക്കാലത്ത് ഈ കഥ പഠിച്ചിട്ടുണ്ടോ? ഒരുത്തൻ കള്ളത്തരം എല്ലാം ചെയ്ത് അവസാനം കോടതിയിൽ കൊണ്ടുപോയി നിർത്തും. അത്ര കള്ളത്തരമാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും, നിന്നെ തൂക്കിലിടാൻ പോവുക, കൊല്ലാൻ പോവുക, നിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താ? അവൻ പറയുന്നു, എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അമ്മയെടുത്ത് ഒരു രഹസ്യം പറയും. ഈ കഥ വായിച്ചിട്ടുണ്ടോ നഴ്സറി ക്ലാസ്സിൽ എവിടെയെങ്കിലും? വായിച്ചില്ലേ? സ്കൂളിൽ പോയില്ലേ ആരും? ആ, കുറേ പേര് വായിച്ചിട്ടുണ്ട് ഇല്ലേ? നഴ്സറി ക്ലാസ്സിലൊക്കെ ഈ കഥയുണ്ട്. വായിച്ചിട്ടില്ല, അപ്പം മര്യാദയ്ക്ക് സ്കൂളിൽ പോയി പഠിച്ചില്ലെന്ന് അർത്ഥം. ആ കറക്റ്റ്, ചെവികടിച്ച കഥ. അമ്മയെടുത്ത് രഹസ്യം പറയണം എന്ന് പറഞ്ഞ് വിളിച്ചു. അമ്മ അടുത്ത് വന്നപ്പോൾ ഇവൻ ചെവി കടിച്ചെടുത്തു. അപ്പം എല്ലാവരും ചോദിച്ചാൽ, അമ്മയുടെ ചെവി എന്തിനാ നീ കടിച്ചത്? ഞാൻ തെറ്റ് ചെയ്തപ്പോഴെല്ലാം എൻ്റെ അമ്മ അത് തെറ്റാണെന്ന് പറഞ്ഞു തിരുത്തിയില്ല. അപ്പോൾ ശിഷ്യന്മാർ അയോഗ്യരായാൽ, അല്ലെങ്കിൽ ഗുരു അയോഗ്യ, ഇതെല്ലാം വലിയ പ്രശ്നമാണ്. അപ്പം 2 വർഷം നമ്മൾ 16 മാല മുടങ്ങാതെ നാമജപം ചെയ്യുകയും നിയമങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കാൻ. ഗുരുവിനെ സ്വീകരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചു കഴിഞ്ഞാൽ ആ പാപം ആർക്ക് പോയി ചേരും? ഗുരുവിന് പോയി ചേരും. അതുകൊണ്ട് നമ്മൾ ക്വാളിഫൈഡ്. ഇപ്പോൾ നിങ്ങൾ ഭാഗവത ചർച്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷിത്തും യോഗ്യനായിരുന്നു, പറഞ്ഞു കൊടുത്ത ശുക മഹർഷിയും, രണ്ടുപേർക്കും യോഗ്യതയുണ്ടായി. അപ്പം ആദ്യം നമ്മൾ യോഗ്യത നേടണം ഗുരുവിനെ സ്വീകരിക്കാൻ. യോഗ്യത എങ്ങനെയാണ് നേടുക? ദിവസവും മുടങ്ങാതെ. ഇപ്പം 8 മാലയാണെങ്കിൽ മതി, സമയമെടുക്കാം, കുഴപ്പമില്ല. 1 കൊല്ലമോ 2 കൊല്ലമോ കഴിയുമ്പോൾ അതിനെ 16 ആക്കണം. 16 ആക്കി മുടങ്ങാതെ 16 ചെയ്ത് നിയമങ്ങളെല്ലാം പാലിച്ചു വരുമ്പോൾ നമുക്കൊരു സദ്ഗുരുവിനെ ലഭിക്കും. ഹരേ കൃഷ്ണ.